കേട്ടുകേൾവിയില്ലാത്ത മറ്റൊരു തീപിടുത്തമുണ്ടായി. മറ്റു ഭാഗത്തോട്ട് പോകാതിരിക്കാനുള്ള ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം വിഴുങ്ങിയ തീ മണിക്കൂറുകളോളം ആളിക്കത്തി. 13 മണിക്കൂർ നീണ്ട പരിശ്രമം, 120 പേരുടെ ഉപജീവന മാർഗം, അവരുടെ സ്വപ്നങ്ങൾ എല്ലാം തീ വിഴുങ്ങി. സംഭവം അറിഞ്ഞ് എല്ലാവരും വിഷമം അങ്ങോട്ട് ഓടി, ഭയങ്കര തീയായിരുന്നു. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഈ ജീവിതം മാർഗം ഇവിടെ വന്നാണ് എല്ലാവരും തൊഴിൽ ജീവിക്കുന്നത്. ഇത് വല്ലാത്തൊരു ദുരന്തമായിപ്പോയി. സങ്കടം സഹിക്കാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞു മനസ്സിന് ഒരുപാട് വിഷമമുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് ദൂരെ നിന്നാണ് ചെറിയ കീഴിൽ വരുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് പേര് ഇവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ 8 മണിയിട്ടാണ് ജോലിക്ക് വരുന്നത്. ഇവിടെ സെറ്റ് മാറ്റമാണ്. അപ്പം 5:30 വരെയുണ്ട്. 5:30 ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി പോയപ്പോഴാണ് രാത്രിയിലാണ് അറിയുന്നത്. നമ്മൾ 7 മണിക്കാണ് ഇത് അറിയുന്ന സംഭവം അറിയുന്നത്. പിന്നെ 7 മണിക്കാരും ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്. അപ്പോൾ അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല സ്ഥാപനം എല്ലാവർക്കും ഇപ്പം അത്രയും തൊഴിലാളികൾക്ക് ഇതാവും നഷ്ടം വന്നിട്ടുണ്ടെന്ന് ഭയങ്കര വിഷമമുണ്ട്, സങ്കടമുണ്ട്. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റ് കാരണങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്ന് കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. 3 ദിവസം മുൻപും ഇവിടെ തീപിടുത്തമുണ്ടായിരുന്നു. വൈദ്യുതി തകരാറാണ് അന്നും തീപിടുത്തത്തിന് കാരണമായതെന്ന് തൊഴിലാളികൾ പറയുന്നു. ട്യൂബ് ലൈറ്റിൽ നിന്ന് തീപ്പൊരി വീണ് തീപിടിക്കുകയായിരുന്നു അത്രേ. ചെറിയൊരു ഇത്, അത് ഇത്ര വലിയൊരു തീപിടുത്തം എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു സ്പാർക്ക് വന്നതിലൂടെ ചെറിയൊരു തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ തന്നെ അത് അണയ്ക്കുകയും ചെയ്തു. അതിനെ കുറച്ച് കൺട്രോൾ ആക്കുകയും ചെയ്തു. നമ്മുടെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സും എല്ലാം വെച്ച് എല്ലാവരും മാനേജ് ചെയ്തു. തീപിടുത്തം ചെറിയ രീതിയിൽ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് തന്നെ ഇത് ഉപയോഗിച്ച് അപ്പം തന്നെ ഇത് അണച്ചു. ഫയർഫോഴ്സ് എത്തിയെങ്കിലും അവരുടെ വെള്ളം ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. അതിനുശേഷം ഞങ്ങൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ടിനുള്ള എല്ലാ സാധനങ്ങളും അഴിച്ചിടുകയും കംപ്ലീറ്റ് എല്ലാം തറവായിട്ട് അതിൻ്റെ ചെക്ക് ചെയ്ത് എല്ലാം ചെയ്യുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ള നിഗമനത്തിൽ ഇപ്പോഴും അതിൻ്റെ കാരണം അറിഞ്ഞുകൂടാ.
സോ അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം എന്താണെന്ന് ഇതിന്റെ റീസൺ എന്നുള്ളത് നമ്മൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയി. വൈകിട്ട് 6:30 ഉൽപാദന യൂണിറ്റിലെ 3-ാം നിലയിൽ നിന്നാണ് ആദ്യമായി തീയും പുകയും കണ്ടത്. 2-ാം ഷിഫ്റ്റിൽ ജോലിക്ക് കയറിയ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം 120 പേർ ഈ സമയത്ത് കെട്ടിടത്തിലുണ്ടായിരുന്നു. ബക്കറ്റ് നിർമ്മിക്കുന്ന എക്കണോമി വിഭാഗത്തിൽ തീ കണ്ടതോടെ ചിലർ അതിനടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചെങ്കിലും തീ കൂടുകയായിരുന്നു. അപകടാവസ്ഥ മനസ്സിലാക്കിയ തൊഴിലാളികൾ ഉടൻ തന്നെ കമ്പനിയിലെ എല്ലാ വിഭാഗങ്ങൾക്കും അടിയന്തര സന്ദേശം നൽകി. കൃത്യസമയത്തെ ഇടപെടലുകൾ കൊണ്ട് മുഴുവൻ തൊഴിലാളികളും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഇത് തീ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ്. അത് ഈ ഡേ ഷിഫ്റ്റ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ആ ഒരു സെക്ഷനാണ്. താഴെ നൈറ്റ് ഷിഫ്റ്റിൽ നമ്മൾ ഏറ്റവും താഴെയുള്ള മെഷീൻ ഫ്ലോർ മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. സോ അവിടെ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. ഇപ്പം മുകളിൽ നിന്നുള്ള ഈ തീയ് ദൂരെ നിന്ന് താഴെയുള്ള മെഷീൻ ഷോപ്പിൽ ജോലി ചെയ്ത് കൊണ്ടിരുന്ന ആൾക്കാർ കാണുകയും അവിടെ നിന്ന് ആൾക്കാർ ഉടനെ തന്നെ ഇലക്ട്രീഷ്യനൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നൈറ്റ് ഷിഫ്റ്റിൽ അവർ സപ്ലൈ ഓഫ് ചെയ്ത് അവിടെ നിന്ന് ആൾക്കാരെല്ലാം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കാഷ്വാലിറ്റി 100% ഷുവർ ആണ്. ഒരു മനുഷ്യന് പോലും കാഷ്വാലിറ്റി ഇല്ല. നിമിഷങ്ങൾക്കകം കെട്ടിടമാകെ തീ വ്യാപിച്ചു. എങ്ങും കനത്ത ചൂടും ശക്തമായ പുകയും. വലിയ സ്ഫോടന ശബ്ദത്തോടെ തീ ആളിപ്പടർന്നുകൊണ്ടേയിരുന്നു. തുടരെ തുടരെ 19 സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. താഴെ നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽ അടുക്കി വെക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ബാക്കി കുറച്ച് മെഷീനറിയുടെ സ്പേസ് ഉണ്ട്. പിന്നെ ബാക്കി മുകളിലോട്ടുള്ള 3 നിലകളിലും കംപ്ലീറ്റ് ഈ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് വെച്ചിരിക്കുകയായിരുന്നു. അതാണ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഴ് മണിയോടെ സമീപവാസികൾ വിവരം നൽകിയത് അനുസരിച്ച് അഗ്നിശമന സേനയും മറ്റ് രക്ഷാ സംവിധാനങ്ങളും മൺവിളയിലേക്ക്. കഴക്കൂട്ടത്ത് നിന്നുള്ള 2 ഫയർ എഞ്ചിനുകൾ ആദ്യം സംഭവസ്ഥലത്തെത്തി. സ്ഥിതി ഗുരുതരമാണ് എന്നറിഞ്ഞതോടെ ചെങ്കൻചുള്ളയിലെ മുഴുവൻ ഫയർ എഞ്ചിനുകളും അങ്ങോട്ടേക്ക് കുതിച്ചു. തിരുവനന്തപുരത്തെ 12 ഫയർ സ്റ്റേഷനുകളിലെ എല്ലാ ഫയർ എഞ്ചിനുകളും മുഴുവൻ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തേക്ക് നീങ്ങാൻ തുടങ്ങി. പിന്നീട് കൊല്ലം, കന്യാകുമാരി എന്നിവിടങ്ങളിലെ അഗ്നിശമന യൂണിറ്റുകൾ കൂടി ഇങ്ങോട്ടേക്ക് കുതിച്ചു. കന്യാകുമാരി യൂണിറ്റിൽ നിന്നും വാർത്തയറിഞ്ഞ് സഹായം വേണോ എന്ന് കേരളത്തോട് ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. കേരളം സഹായം വേണമെന്ന് അറിയിച്ചതനുസരിച്ച് അവരുടെ വണ്ടികളും പാഞ്ഞെത്തി. മൊത്തം 50 ഫയർ എഞ്ചിനുകളാണ് രക്ഷാദൗത്യത്തിനായി എത്തിയത്. ജില്ലയിലെ ഉള്ള ഫയർ സ്റ്റേഷനിലും വന്നിട്ടുണ്ട്. അത് ജില്ല ഇവിടുത്തെ കൊല്ലം ജില്ല തിരുവനന്തപുരം. ഞാൻ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ ഫുള്ള് വന്നിട്ടുണ്ട്. ഇത് നിയന്ത്രണം വിധേയമാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് അത്രയ്ക്ക് തീയാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ ഇതണയ്ക്കാൻ പറ്റില്ല. നമുക്ക് പരിസരം മറ്റു ഭാഗത്തോട്ട് പോകാതിരിക്കാനുള്ള ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഈ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല, മറ്റിടങ്ങളിലേക്ക് തീ പടരാതെ കത്തിയത് കത്തി മറ്റു ഭാഗങ്ങളിലോട്ട് പോകാതിരിക്കാനും ഇതിൻ്റെ തീവ്രത കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ ആ കത്തിയതിനകത്തു നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാനും തീവ്രത കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫയർ എഞ്ചിനുകളെ കൂടാതെ തിരുവനന്തപുരം എയർപോർട്ട്, VSSC, എയർഫോഴ്സ് എന്നീ വിഭാഗങ്ങളിലെ അഗ്നിശമന സേനാ യൂണിറ്റുകൾ കൂടി മൺവിളയിലേക്ക് കുതിച്ചു. മിനിറ്റിൽ 5,000 ലിറ്റർ വെള്ളം ചീറ്റാൻ കഴിയുന്ന പാന്തറാണ് വിമാനത്താവളത്തിൽ നിന്നും എത്തിയത്. ഒരു 10-15-20 മിനിറ്റുള്ളിൽ തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തി. ആദ്യം ഒരു വണ്ടി എത്തി, പിന്നെ എൻ്റെ പറയെ എത്തി. പക്ഷേ ഇതിൻ്റെ വെള്ളം ഒഴിക്കുംതോറും ഇത് ആളി കത്തി കത്തുന്ന ഒരു സ്വഭാവത്തിലായിരുന്നു ഇത്. അതിനുശേഷം തുടർന്ന് എയർപോർട്ടിൽ ബന്ധപ്പെട്ടു. എയർപോർട്ടിൽ ഫോം വഴിയുള്ള എക്സ്റ്റിങ്വിഷർ അതിനെപ്പറ്റി അവൈലബിലിറ്റിയെ പറ്റി അന്വേഷിച്ചപ്പോൾ കളക്ടറിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കളക്ടറെ ബന്ധപ്പെട്ട് കളക്ടർ ഉടൻ തന്നെ അവിടെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു 1 hour ഈ ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അത് ഇത്തിരി ഹെവി ആയിട്ടുള്ള വെഹിക്കിൾ ആയിരുന്നു. പക്ഷേ അതിവിടെ എത്തി. പക്ഷേ അതും അതിൻ്റെ ഓപ്പറേഷനിലും 100% സക്സസ് എന്ന് പറയാൻ പറ്റുന്നില്ല. അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഫാക്ടറിക്കുള്ളിൽ നിന്നും തുടരെ തുടരെ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരുന്നതിനാൽ അഗ്നിശമന സേനാ അംഗങ്ങൾക്ക് ഫാക്ടറിക്കുള്ളിലേക്ക് പ്രവേശിക്കുക അസാധ്യമായിരുന്നു. തീ പടരാതിരിക്കുക എന്നതായിരുന്നു ആ സമയത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. സിലിണ്ടർ ഇതിനവിടെ ഈ ഗ്യാസ് സിലിണ്ടർ മറ്റേ കുറ്റി ഉണ്ടല്ലോ, വലുത് സാധാ കുറ്റിയല്ല, മറ്റേ വലിയ കുറ്റി അതെല്ലാം ഉണ്ടായിരുന്നു. പൊട്ടിത്തെറിച്ചു. പിന്നെ
ശരിക്കും സാധനങ്ങൾ ഈ കെമിക്കലല്ലേ അത്രേ. ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, എൻ്റെ റൂമിലിരിക്കുകയായിരുന്നു, എൻ്റെ സെക്യൂരിറ്റി റൂമിലിരിക്കുകയായിരുന്നു. അപ്പോഴൊരു പടക്കം വെടി കേൾക്കും പോലെ കേട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എത്തി നോക്കിയപ്പോൾ അവിടെ തീ അങ്ങ് ആളി കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്തുള്ള സെക്യൂരിറ്റി അവിടെ നിന്ന് ഓടിക്കൊണ്ട് വന്ന് ഫാമിലിയിൽ തീ എത്തിയതായി, തീ എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഫയർ എഞ്ചിൻ വന്നത്. ഏകദേശം തീ പടർന്ന് കഴിഞ്ഞു. പടർന്ന് ഏകദേശം ടോപ്പിൽ എത്തിയിട്ട് തീ ആളി കത്തിയായിരുന്നു നമ്മൾ കാണുന്ന ആ അവസ്ഥയിലിരുന്നു. അപ്പോൾ ഫയർ ഫോഴ്സൊക്കെ എത്തി, ആംബുലൻസൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഓടി വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കുറച്ച് കൂട്ടുകാരുടെ ചേർത്തിലാണ് ഡീസലൊക്കെ ഊറ്റി മാറ്റുന്നതൊക്കെ നമ്മൾ ഇതിനെ കാണുന്നതല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഡീസൽ ടാങ്കിനകത്ത് ടാങ്കയിൽ ഡീസലൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് വ്യക്തികൾ ചേർന്നിട്ട് അങ്ങ് മാറ്റിയൊക്കെ വയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെയ്ത് ചെറിയ ഒന്നുകൊണ്ടിലൊക്കെ തള്ളി ഡീസലൊക്കെ മാറ്റിയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിതെല്ലാം ഇപ്പോൾ ഓട്ടോ നമ്മൾ ഓട്ടോ ഒതുക്കിയിട്ട് ഓടിയുമ്പോഴത്തേക്ക് തീ ഏകദേശം നല്ല ഹൈലി ഒരു 10-40 അടിക്കാത്ത ഡീസൽ ഈ തീ പടർന്നു കഴിഞ്ഞിരുന്നു. അതാണ് നമ്മൾ ആ കാണുന്ന ആ അവസ്ഥ. അപ്പോൾ നമുക്ക് പോലും ഇങ്ങനെ ദർശിക്കാനുള്ള ഒരു ഭയപ്പാടും ഉണ്ടായിരുന്നു. സൗണ്ട് വെടി ഉണ്ടായിരുന്നു, ഉച്ച ഉണ്ടായിരുന്നു. ഈ ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഇതുള്ള സാധാരണ ഇല്ല, നല്ല ഉച്ചത്തിലുള്ള സൗണ്ടായിരുന്നു. പക്ഷേ ഈ ആകത്തായതുകൊണ്ട് പുറത്തുള്ള ഇത് ആക്കാത്തിൽ ആ സൗണ്ട് വെടി വരുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സൗണ്ട് കേൾക്കുന്നത് ഓടി വരുന്ന കാര്യവും. തീ പിടിച്ച കെട്ടിടത്തിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് തീ പടർന്നാൽ സ്ഥിതി അതീവ ഗുരുതരമാകുമായിരുന്നു. തീ പിടിച്ച കെട്ടിടത്തിന്റെ അടുത്ത് ട്രാൻസ്ഫോമർ, ഹൈഡ്രജൻ പ്ലാന്റ്, രാസവസ്തുക്കൾ എന്നിവ ഉണ്ടായിരുന്നു. ഒരു തീപ്പൊരിയെങ്കിലും അങ്ങോട്ടേക്ക് വീണാൽ കാര്യങ്ങൾ മൊത്തം കൈവിട്ടുപോകുന്ന സ്ഥിതി. ഇതിനെല്ലാം അപ്പുറം 3000 ലിറ്റർ ഡീസൽ സംഭരിച്ച ഒരു വലിയ ഡീസൽ ടാങ്കും കത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ തൊട്ടടുത്തായി ഉണ്ട്. ഈ ടാങ്കിലെ ഡീസൽ അവിടെ നിന്ന് അടിയന്തരമായി മാറ്റുക എന്നതായിരുന്നു ഫസ്റ്റ് ഓപ്പറേഷൻ. വീപ്പകളിലും ബാരലുകളിലുമായി മുഴുവൻ ഡീസലും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ ശ്രമം തുടങ്ങി. ആശങ്കയുടെ മുൾമുനയിലായിരുന്നു സമീപവാസികളും നാട്ടുകാരും. ഏറെ ശ്രമകരമായി ആ ദൗത്യം അഗ്നിശമന സേന പൂർത്തിയാക്കി. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകില്ല എന്ന് ഉറപ്പായി. പിന്നീട് കെമിക്കലുകളും ഹൈഡ്രജൻ പ്ലാന്റും സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് തീ പടരില്ല എന്ന് ഉറപ്പുവരുത്താനാണ് സേന ശ്രമിച്ചത്. ഇവിടേക്ക് തീ പടർന്നാൽ വലിയ നാശം ഉണ്ടാകുമായിരുന്നു. തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മൺവിളക്കടുത്തുള്ള അരിശുമൂട്ടിലുള്ള കുളത്തിൽ അഗ്നിശമന സേന 5 പമ്പുകൾ തയ്യാറാക്കി വെച്ചു. വെള്ളം തീരുന്നതിനനുസരിച്ച് ഫയർ എഞ്ചിനുകൾ ഇവിടെ വന്ന് വെള്ളം നിറച്ചുകൊണ്ടേയിരുന്നു. പുലർച്ചെ 1:30 തീ മറ്റ് കെട്ടിടങ്ങളിലേക്ക് വ്യാപിക്കില്ല എന്ന് ഉറപ്പുവരുത്താനായി. ഇതേസമയം ഫാക്ടറിക്ക് കിലോമീറ്ററോളം ചുറ്റളവിൽ ശക്തമായ പുക നിറഞ്ഞു. പെട്രോളിയം കത്തുമ്പോഴുണ്ടാകുന്നതുപോലെ വൻതോതിൽ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്നിവയുടെ വലിയ പ്രവാഹം. അതുകൊണ്ട് ആളുകളെ പൂർണ്ണമായും പ്രദേശത്തുനിന്നും ഒഴിപ്പിച്ചു. അടുത്തുള്ള കുറേ അയൽവാസികൾ ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്ക് സൈഡിലുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടൊക്കെ ഉണ്ട്, അവിടുന്ന് കുറേ പേരൊക്കെ മാറ്റി താമസിച്ചു. തുടർച്ചയായ 13 മണിക്കൂർ ഇടതടവില്ലാതെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. തീ പടരില്ല എന്ന് ഉറപ്പുവരുത്തിയതോടെ പിന്നെ കത്തുന്ന കെട്ടിടത്തിന്റെ ഭിത്തികൾ തകർത്ത് ഉള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങി. അഗ്നിശമന സേനയോടൊപ്പം നാട്ടുകാരും വാട്ടർ അതോറിറ്റിയും സജീവമായി തന്നെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. തുടർച്ചയായി കെട്ടിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ പുലർച്ചെയാണ് തീ നിയന്ത്രണ വിധേയമായത്. രാവിലെ 8 മണിയോടെയാണ് 2 കെട്ടിടത്തിലെയും തീ പൂർണ്ണമായും അണഞ്ഞത്. വിഷപ്പുക ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് കഠിനാധ്വാനത്തിലൂടെയാണ് അഗ്നിശമന സേന ദൗത്യം പൂർത്തിയാക്കിയത്. ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങളെ മന്ത്രിമാരും അഭിനന്ദിച്ചു. ജീവൻ തന്നെ പണയം വെച്ചാണ് യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും പ്രവർത്തിച്ചത്. എല്ലാവർക്കും ഭയം തോന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ. ഏത് എപ്പോഴാണ് ഇത് പൊട്ടി അടർന്ന് താഴേക്ക് വീഴുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഭയ ലേശം എന്നെയാണ് അവർ എന്നെ ഇതുവരെ കൊണ്ടുവന്ന് കാണിക്കുകയുണ്ടായി. അപ്പോൾ കൃത്യമായിട്ട് അവരെല്ലാം തന്നെ ജീവൻ അങ്ങോട്ട് കയ്യിൽ വെച്ചിട്ട് കളിക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടായത്. അപ്പോൾ അവരുടെ ഒരു കണ്ടിന്യൂസ് സ്ട്രഗിളാണ് യഥാർത്ഥത്തിൽ പിന്നെ ഇത് ഫയർ കെടുത്തുന്നതിൻ്റെ സഹായമാണ്. ഞാൻ അവരെല്ലാവരെയും ഈ സന്ദർഭത്തിൽ അനുമോദിക്കാൻ കൂടി, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അനുമോദിക്കാൻ കൂടി വേണ്ടിയിട്ട് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഈ കാര്യത്തിൽ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചതായിട്ടുള്ള ഫയർമാൻമാർക്കെല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള അംഗീകാരം നൽകണം ഒരു എന്ന് ഞാൻ ഗവൺമെൻറ്റിനോട് പറയാൻ വേണ്ടി.
കേരളം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ തീപിടുത്തം ഒരുപാട് ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. തീപിടുത്തത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 29 ഉച്ച കഴിഞ്ഞ് ഇവിടെ ഒരു ഫയർ ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ യൂണിറ്റുകൾ വന്ന് അത് കെടുത്തുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ മൊത്തം സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിശദമായ മറ്റ് പരിശോധനകളും മറ്റും ഈ തുടർന്ന് ഇനി നമ്മൾ നടത്തുന്നതാണ്. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഈ മേഖലയിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഭാഗത്ത് നിന്ന് പല നിർദ്ദേശങ്ങളും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് നിരന്തരമായി തുടരുന്നൊരു പ്രക്രിയയാണ്. മറ്റ് ഇതിനുശേഷം സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങളുമെല്ലാം ഞങ്ങൾ ഈ അന്വേഷണത്തിൽ പരിശോധിക്കും. ഇത്രയും ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിയമാനുസൃതം അവശ്യമായി ഉണ്ടാവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വ്യവസായ സ്ഥാപനത്തിൽ, പ്രത്യേകിച്ചും വലിയ അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള സ്ഥാപനങ്ങളിൽ, അവിടെ ഇൻബിൽറ്റ് മെക്കാനിസം സഫിഷ്യൻ്റ് ആയിരിക്കണം. കാരണം ബാഹ്യമായി സഹായം എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയ തീപ്പൊരി അപകടങ്ങൾ തത്സമയം പെട്ടെന്ന് തന്നെ ഇടപെട്ട് അത് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതല്ലാതെ ഒരു പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് തീവ്രമായ ശ്രമത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. തീ പിടിച്ച കെട്ടിടത്തിന് തൊട്ടടുത്തായി ഒരു വലിയ ഡീസൽ ടാങ്ക് ഉണ്ടായിരുന്നു. 3000 ലിറ്റർ ഡീസലാണ് അവിടെ സംഭരിച്ചിരുന്നത്. ആ ടാങ്കിലേക്ക് തീ പടർന്നാൽ ഈ പ്രദേശം മുഴുവൻ അപകടത്തിലാവുമായിരുന്നു. എങ്ങനെയാണ് 3000 ലിറ്റർ ഡീസൽ ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്നത്? ഞാനും നിങ്ങളെ പോലെ പുറത്തുനിന്ന് കാണാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഇല്ലായിരുന്നു. എത്തിക്കഴിഞ്ഞപ്പോഴും ഞാൻ അറിഞ്ഞ്, അപ്പോൾ ഇങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്തി. ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ ഫർഫേഴ്സും എല്ലാവരും എത്തിക്കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ബാക്കി പുറത്തുനിന്ന് കണ്ടോണ്ടിരിക്കുന്നതല്ല. അനാസ്ഥ മൂലമുള്ള തീപിടുത്തം തുടർക്കഥയാവുമ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് ഫയർഫോഴ്സിന്റെ പരിമിതികൾ കൂടിയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാൻ മാത്രമാണ് ഫയർഫോഴ്സിന് അധികാരമുള്ളത്. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളോട് നടപടിക്ക് ശുപാർശ ചെയ്യാൻ മാത്രമേ നിലവിൽ കഴിയൂ. 24 ഞങ്ങൾ കേരളത്തിലെ ഈ ഹൈറൈസ് ബിൽഡിങ്സ്, വളരെ അപകടമുള്ള ബിൽഡിങ്സ് എല്ലാം സംസ്ഥാന വ്യാപകമായി നമ്മൾ പരിശോധന നടത്തി അതിൽ കണ്ട അപാകതകളും മറ്റും പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരു തുടർ പ്രക്രിയയാണ്. ഇതിൽ സംഭവിക്കുന്നത് നമുക്കൊരു ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഒരു ഇൻബിൽറ്റ് മെക്കാനിസം വേണം. അക്കാര്യത്തിലൊരു അലസത, ഒരു കോംപ്ലസൻസി പാടില്ല. ആ നിതാന്തമായ ജാഗ്രത എന്ന് പറയുന്നത് അത് നിലനിർത്തുവാൻ കഴിയണം. കാരണം ഒരു ബിൽറ്റിൻ സംവിധാനം അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി ഉണ്ടായേ മതിയാകും. അതിനതീതമായി വരുമ്പോഴാണ് ബാഹ്യമായിട്ടുള്ള ഏജൻസി വരുന്നത്. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് എടുക്കും. അതിനിടയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതുപോലെ ഹൈ ഫയർ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു പ്രശ്നം അത് തന്നെയാണല്ലോ. സുരക്ഷാ സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ ഫയറിന് പിന്നെ ഒരു അപകടം ഉണ്ടായാൽ ഫയർ എഞ്ചിന് കടന്നു വരാൻ പറ്റുന്ന വഴി വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത്. അതിന് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? അതിൻ്റെ പിന്നെ ക്ലിയറൻസ് വാങ്ങാതെ കാര്യങ്ങൾ നടന്നത് എത്രയോ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻസാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിനടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വർഷങ്ങളായിട്ട് സർക്കാരിന് നികുതി പോലും കെട്ടാത്തതായിട്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ നിൽക്കുകയാണ്. അവിടെയെല്ലാം തന്നെ ഈ ഫയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പാലിക്കേണ്ടതായിട്ടുള്ള നിഷ്കർഷ പാലിക്കാത്തതിൻ്റെ ഭാഗം വേണ്ടാവുന്നതാണ്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവും മാത്രമാണ് ഇതിൻ്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്, നിശ്ചയമായിട്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഭവം തന്നെയാണ്. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ വ്യാവസായിക സ്ഥാപനങ്ങളിലും, വിശേഷിച്ച് പ്ലാസ്റ്റിക് വ്യവസായ ശാലകളിൽ പ്രത്യേകിച്ച് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. വ്യവസായ മന്ത്രി വരുന്നുണ്ട്, അദ്ദേഹവുമായിട്ട് ആലോചിച്ച കാര്യത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ. ഫാക്ടറികൾക്കും വലിയ കെട്ടിടങ്ങൾക്കും അഗ്നിശമന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കേണ്ട ചുമതല അഗ്നിശമന വിഭാഗത്തിനാണ്. എന്നാൽ നോട്ടീസ് നൽകുകയല്ലാതെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ ഫയർഫോഴ്സിന് കഴിയുന്നില്ല. തുടർ നടപടികൾ സ്വീകരിക്കാറുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഫയർഫോഴ്സിന് കഴിയുന്നില്ല. നിലവിലുള്ള നിയമപ്രകാരമുള്ള അഗ്നിശമന സംവിധാനങ്ങളൊന്നും ഈ കെട്ടിടങ്ങളിൽ, ഈ ഫാക്ടറിയിൽ ഒരുക്കിയിട്ടില്ല. ഞങ്ങളുടെ പരിശോധന, ഞങ്ങൾ മനസ്സിലാക്കിയത് ചില പോർട്ടബിൾ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റലേഷൻസ് ഒന്നും ഈ കെട്ടിടത്തിലില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരു ഫയർ ഓഡിറ്റ് ഇവിടുത്തെ റീജിയണൽ ഫയർ ഓഫീസർ സി നൌഷാദിന്റെ നേതൃത്വത്തിലൂടെ നടത്തിയിരുന്നു. അപ്പോൾ കണ്ട അപാകതകൾ അവരെ ഒരു നോട്ടീസ് മൂലം അറിയിച്ചിരുന്നു. പക്ഷേ അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഏതെങ്കിലും സ്ഥാപനം മാനദണ്ഡം പാലിച്ചില്ലെങ്കിൽ നോട്ടീസ് നൽകും. നോട്ടീസ് അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ സ്ഥാപനം തയ്യാറായില്ലെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള അധികാരം അഗ്നിശമന വിഭാഗത്തിനില്ല.
ലൈസൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൈമാറാൻ മാത്രമാണ് നിലവിൽ നിയമമുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അഗ്നിശമന സേന കൈമാറാറുണ്ടെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാകാറില്ല. 2 വർഷം മുമ്പ് ഫാമിലി പ്ലാസ്റ്റിക്സിന് നോട്ടീസ് നൽകിയെങ്കിലും നോട്ടീസ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഒരുക്കിയോ എന്ന പരിശോധന അഗ്നിശമന സേന നടത്തിയിട്ടുമില്ല. അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പല തലങ്ങളെക്കുറിച്ചും സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വലിയ തോതിൽ ചർച്ച ചെയ്യുകയും പിന്നീട് വളരെ പെട്ടെന്ന് സൗകര്യപൂർവ്വം അവ മറന്നു കളയുന്നതുമാണ് നമ്മുടെയൊക്കെ പതിവ് രീതി. അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴെങ്കിലും ഇനി അതിനൊരു മാറ്റമുണ്ടാവട്ടെ. തീപിടുത്തത്തിന് കാരണം വൻ സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് ഇതുവരെയുള്ള നിഗമനങ്ങൾ. ഏതായാലും അന്വേഷണത്തിനായി പുതിയ സംഘം എത്തുകയാണ്. സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് അന്വേഷണ സംഘത്തലവൻ. തീപിടുത്തത്തിൽ അട്ടിമറി ആരോപിച്ച ഫാക്ടറി അധികൃതർ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. സമഗ്രമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാവും എന്ന് പ്രതീക്ഷിക്കാം.